ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള ശൈലജ ടീച്ചറെ ഞാൻ ഏറെ കേൾക്കുകയും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നത് കോവിഡിന്റെ കാലത്താണ്. The state's health minister Kay Shailaja has been praised for her ministry's rapid response to the outbreak. The Vogue India's Women of the Year cover girl and Kerala's minister for health, social justice and women and child development KK Shailaja. അപ്പൊ കോവിഡിന്റെ കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ ആകെ പേടിച്ച് ഇപ്പം ഇന്ന് നമ്മൾ തിരിഞ്ഞ് കോവിഡിന്റെ കാലത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് പലതരത്തിലും ചിന്തിക്കാം. അന്ന് കിറ്റ് വാങ്ങി ശരിയായോ, അതിനേക്കാളും വില കുറച്ച് വേറെ എവിടെയെങ്കിലും കിട്ടുമോ എന്നൊക്കെ നമുക്ക് ആലോചിക്കാം. പക്ഷെ അതിൻ്റെ ഉള്ളിൽ പെട്ട് കിടക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, നമുക്ക് പുറത്തിറങ്ങാൻ സാധിക്കില്ല. ഓരോ പ്രദേശത്തും രോഗം മൂർച്ഛിച്ചുകൊണ്ടേയിരിക്കുന്നു, എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു. എത്ര കാലം കഴിഞ്ഞാലാണ് ഈ ഒരു കെട്ടുപാടിൽ നിന്ന് നമ്മൾ മോചിതരാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ മോചിതരാവുകയോ ആവുമോ എന്ന് പോലും പറയാൻ സാധിക്കില്ല. അത്തരമൊരു അവസ്ഥ. നാട്ടിൽ എല്ലാ ആൾക്കാർക്കും പണിയില്ലാതായിരിക്കുന്നു, ആർക്കും പണിക്ക് പോകാൻ പറ്റുന്നില്ല. ആകെക്കൂടെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നത് സ്ഥിരമായിട്ട് പെൻഷനോ ശമ്പളമോ ഒക്കെ കിട്ടാനുള്ള ആൾക്കാർ മാത്രമാണ്. അത് തന്നെ എന്നാണ് അവസാനിക്കുക എന്ന് പറയാൻ പറ്റില്ല, അനന്തകാലമായിട്ട് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഇങ്ങനെ ആളുകളാകെ പാനിക്കായിട്ട് ഒരു വലിയ ദുരന്തത്തിൻ്റെ മുഖത്ത് നിൽക്കുന്ന സമയത്ത് ഒരു ആശ്വാസമായിട്ട് ടെലിവിഷനിൽ വന്ന ഒരു തെളിഞ്ഞ മുഖമാണ് ടീച്ചറുടേത്. അതാണ് വ്യക്തിപരമായിട്ട് ടീച്ചറെ ഞാൻ ആദ്യം ശ്രദ്ധിച്ചു കൊടുക്കുന്നതാണ്. അവിടെ ടീച്ചറെടുത്ത റോൾ എന്ന് പറയുന്നത് രാഷ്ട്രീയ നേതാവിൻ്റെയോ മന്ത്രിയുടെയോ റോളായിരുന്നില്ല, നമ്മളെ വീട്ടിലെ ഒരു സഹോദരിയുടെയോ അമ്മയുടെയോ റോളായിരുന്നു. അങ്ങനെ ടീച്ചറെടുത്ത് കാര്യങ്ങൾ അവതരിപ്പിച്ച ഒരുപാട് അനുഭവങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടർമാർ പറയുന്നു. ഇപ്പോൾ ഇവിടുന്ന് ടെസ്റ്റിന് അയക്കുന്നു, ടെസ്റ്റിന് അയച്ചിട്ട് രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ടെസ്റ്റിൻ്റെ റിസൾട്ട്, നെഗറ്റീവ് എന്നോ പോസിറ്റീവ് എന്നോ റിസൾട്ട് വരുന്നത്. അപ്പോൾ രാത്രി എത്ര വൈകിയാലും എന്നെ വിളിച്ച് അറിയിക്കണമെന്ന് ഡോക്ടർ ടീച്ചർ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇവർക്ക് പേടിയാണ് ടീച്ചറെ വിളിക്കാൻ. ഈ മന്ത്രിയെ ഒരു 3 മണിക്കൊക്കെ അല്ലെങ്കിൽ 2.5 മണിക്കൊക്കെ വിളിക്കുന്നത് ശരിയല്ലേന്ന്. എന്നിട്ടും 1-2 പ്രാവശ്യം റിങ് ചെയ്തിട്ട് അവസാനിപ്പിക്കാമെന്ന് വെച്ച് വിളിച്ചു തുടങ്ങുമ്പം ആദ്യത്തെ റിങ്ങിന് തന്നെ ടീച്ചറെ എടുക്കുകയാണ്. എന്ന് വെച്ചാൽ ടീച്ചർ ഉറങ്ങുന്നില്ല, ഈ റിസൾട്ട് കിട്ടുന്നവരെ ഉറങ്ങാതെ കാത്തിരിക്കാം. അങ്ങനെ നമ്മളെ നാടിൻ്റെ ഇപ്പോൾ ഒരു സംസ്കാരത്തിൻ്റെ ഒരു മുഖമൊക്കെ ഉണ്ട്, സ്നേഹത്തിൻ്റെ ഒരു മുഖമുണ്ട് നമുക്ക്, നമ്മുടെ രാഷ്ട്രീയ വൈരം ഇതൊക്കെ ഉണ്ടാവും. ആ സ്നേഹത്തിൻ്റെ മുഖമായിട്ട് നമുക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ശൈലജ ടീച്ചർ. ആ ടീച്ചറെ പരാജയപ്പെടുത്താൻ വേണ്ടി എല്ലാ കളികളും കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണുന്നുണ്ട്, ഞാൻ അതിനോടൊന്നും പ്രതികരിക്കാറില്ല. ഞാൻ പലപ്പോഴും കാണുന്നുണ്ട് പുതിയൊരു അവതാരം വരുന്നു, അയാൾ പാടുന്നു, അപ്പോഴത്തേക്ക് ലക്ഷക്കണക്കിന് ആൾ കൂടുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്കതിനോട് അവരോടൊക്കെ പറയാനുള്ളൊരു കാര്യം, അത് വടകരയാണ്, വടകരയുടെ മണ്ണാണ്. വടകരയുടെ മണ്ണിനൊരു പ്രത്യേകത, അവർ വളരെ ആത്മാർത്ഥതയുള്ള ആൾക്കാരാണ്, വൈകാരികത കൂടുതലുള്ള ആൾക്കാരാണ്, സ്നേഹമുള്ള മനുഷ്യരാണ്. അവരൊരു പക്ഷേ ചിലപ്പോൾ ദേഷ്യം പിടിക്കും, പെട്ടെന്ന് ദേഷ്യമൊക്കെ പിടിക്കും, പക്ഷേ പ്രചരണം കൊണ്ടൊന്നും അവരെ പറ്റിക്കാൻ കഴിയില്ല. അതിനേക്കാളും അവർക്ക് രക്തത്തിനോടും മജ്ജയോടും എല്ലിനോടുമാണ് ബന്ധം ഈ പ്രചരണങ്ങൾ കൊണ്ടല്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും ടീച്ചറെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്നാണ് എൻ്റെ ഉറച്ച ബോധ്യം. എന്തായാലും നിർബന്ധമായിട്ടും ജയിക്കേണ്ട ഒരു സ്ഥാനാർത്ഥി, ജയിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കുറ്റബോധം തോന്നുന്ന ഒരു കാര്യം കൂടിയാണ് വടകരയിലെ തെരഞ്ഞെടുപ്പ് എന്നാണ് ഞാൻ കരുതുന്നത്.